Hello, dear students. Welcome back to online chalkboard. Second question. Draw a rhombus of side 6 cm and 1 angle 60 degree. Then draw a right triangle of same area. Okay, ee paadathil nammal pala pravashyam nammal kaanuna adhaayathu ede question thannalo adinathoru same area varuna reethiyil mattoru triangle varaikkanulladhilekku aayirikkana ella questions ney conclusion varunu alle appo same area varuna mattoru triangle varaikkanunnundengi endakka venam nalladhu nammal padichittundu alle appo adinu oru vyathyasam illa pakshe aadhi nammalodu varaikkan parayna kaaryangalkkokke maatrame ullu endengilum vyathyasam ullu cheri chalappam rectangle varaikkanaayirikkum chalappam namukku thannirikkina triangle ninnu isosceles triangle varaikkan അങ്ങനെ പലതരത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡ്രോ എ റോംബസ് അപ്പം റോംബസ് എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ അപ്പോൾ ഫസ്റ്റ് റോംബസ് എന്താണെന്ന് അറിയണം ആ റോംബസിൻ്റെ സൈഡ് 6 സെൻറ്റിമീറ്ററും 1 ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു റോംബസ് വരയ്ക്കണം അപ്പോൾ ഫസ്റ്റ് റോംബസ് വരച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട് ദെൻ ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ അപ്പോൾ ഈ റോംബസിനോട് സെയിം ഏരിയ വരുന്ന രീതിയിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താണ് റോംബസ് എന്ന് നമുക്കൊന്ന് പഠിക്കാം അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 8th സ്റ്റാൻഡേർഡിൽ ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം നിങ്ങൾ ഓർക്കുന്നില്ലാത്തവർക്ക് വേണ്ടി ടീച്ചർ പറഞ്ഞുതരാം ഓക്കെ ആർ എച്ച് ഒ എം ബി യു എസ് ഇതാണ് റോംബസ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 15 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മളോട് ഒരു റോംബസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് റോംബസിൻ്റെ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന റോംബസിൻ്റെ മെഷർമെൻറ്റ് 6 സെൻറ്റിമീറ്ററും സൈഡ് 6 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 1 ആംഗിൾ ഒരു ആംഗിള് 60 ഡിഗ്രിയാണ് കേട്ടോ 60 ഡിഗ്രിയാണ് വരേണ്ടത് അപ്പോൾ ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഒരു റോംബസ് വരയ്ക്കണം അപ്പോൾ എന്താണ് റോംബസ് നമ്മൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ തന്നെ 4-sided closed ആയിട്ട് വരുന്ന ഒരു പോളിഗൺ എന്ന് പറയുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട് അല്ലേ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ട്രയാങ്കിൾ എന്ന് പറയുന്ന പോലെ പെൻറ്റഗൺ എന്നും ഹെക്സഗൺ എന്നൊക്കെ പറയുന്നത് പോലെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4-sided വരുന്ന ഏതൊരു ക്ലോസ്ഡ് ഫിഗറിനും നമ്മൾ പറയുന്ന അല്ലെ ഏതൊരു പോളിഗണിനും 4-sided ആയിട്ടുള്ള ക്ലോസ്ഡ് ഫിഗറിന് പറയുന്ന പേരാണ് എന്ത് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു ഇനി ഈ ക്വാഡ്രിലാറ്ററലിന് ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട് അല്ലേ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റെക്റ്റാങ്കിൾ ഉണ്ട് പിന്നെ ഏതാണുള്ളത് സ്ക്വയർ ഉണ്ട് അല്ലേ സ്ക്വയർ ഉണ്ട് പിന്നെ എന്താണുള്ളത് പിന്നെ റോംബസ് ഉണ്ട് ട്രപ്പീസിയം ഉണ്ട് അല്ലേ ട്രപ്പീസി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ യെസ് അപ്പം ഇത് നാലെണ്ണം ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഓക്കെ അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് സ്ക്വയറിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് റോംബസിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് ട്രപ്പീസിയത്തിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനകത്ത് റോംബസ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് റോംബസിന് എന്താണ് പ്രത്യേകത റോംബസും സ്ക്വയറുമായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഉണ്ട് റോംബസിൻ്റെയും 4 വശങ്ങൾ എന്താണ് ഈക്വൽ ആയിരിക്കും 4 sides എന്താണ് ഈക്വൽ ആണ് 4 sides ഓഫ് എ റോംബസ് ആർ ഈക്വൽ അല്ലേ ഒരു റോംബസിൻ്റെ 4 വശങ്ങളും തുല്യമാണ് ഇനി റോംബസിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താ ഈക്വൽ ആയിരിക്കും ഒരു റോംബസ് വെച്ച് നമ്മൾ ശരിക്കും കാണാറുള്ള റോംബസുകൾ അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ആയിരിക്കും റോംബസ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ 4 sides ഈ 4 sides എന്താണ് ഈക്വൽ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ് ഈക്വൽ ആണ് ഇപ്പോൾ ഇത്
ഇതൊരു 60 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും 60 ഡിഗ്രി ആയിരിക്കും മനസ്സിലായോ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിൽ അതായത് രണ്ട് ഇപ്പം ഒരു റോംബസിൻ്റെ ഇതേപോലെ വരുന്ന രണ്ട് ആംഗിൾസ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത് സപ്ലിമെൻ്ററി ആംഗിൾ ആയിരിക്കും അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇതുപോലെ ഈ ബേസ് വരുന്ന ആംഗിൾസ് അല്ലെങ്കിൽ ഈ രണ്ട് ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമുക്കിത് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും 180-ൽ നിന്ന് ഈ 60 സബ്ട്രാക്ട് ചെയ്താൽ മതി എത്ര വരും 120 ഡിഗ്രി ആയിരിക്കും അതായത് സം ഓഫ് എനി ടു അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് എന്താണ് 180 ഡിഗ്രിയാണ് അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് അഡ്ജസ്റ്റൻ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തടുത്ത് വരുന്ന അല്ലേ ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആംഗിൾ ഇതാണ് അല്ലേ ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആംഗിൾ ഇതാണ് അല്ലേ അപ്പം നോക്കിയേ ഇവിടെ 60 ഡിഗ്രിയാണ് നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾ അതായത് ഇപ്പോൾ ഈ 60 ഡിഗ്രി മാത്രമേ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റിനകത്ത് ഡ്രോ എ റോംബസ് ഓഫ് വൺ സൈഡ് സിക്സ് ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 6 സെൻറ്റിമീറ്റർ ആൻഡ് 1 ആംഗിൾ 60 ഡിഗ്രി എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് റോംബസിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കിപ്പം ഇതുപോലൊരു റോംബസ് നമുക്ക് വരയ്ക്കാം അപ്പം അതിനകത്ത് ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ നമ്മളെടുത്തു ഒരു ലൈൻ വരച്ചു അത് കഴിഞ്ഞിട്ട് ടീച്ചർ ഈ സൈഡിൽ നിന്ന് ഒരു 60 ഡിഗ്രി എടുത്തു എന്ന് വിചാരിക്കും അപ്പോൾ 1 ആംഗിൾ 60 ഡിഗ്രി എന്നുണ്ട് അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരേണ്ടത് 60 ഡിഗ്രിയാണ് വരേണ്ടത് പിന്നെ റോംബസിന് എന്താ ഉള്ളത് അഡ്ജസ്റ്റൻ്റ് ആംഗിൾസിൻ്റെ സം എത്രയാണ് 180 ഡിഗ്രിയാണ് ഇത് രണ്ടും അഡ്ജസ്റ്റൻ്റ് ആംഗിളാണ് അല്ലേ അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പം എത്ര വരണം 180 വരണം അപ്പം 180-ൽ നിന്ന് 60 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 120 എന്ന് കിട്ടും ഇനി ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് പല രീതിയിൽ ചെയ്യാം ഇത് രണ്ടും അഡ്ജസ്റ്റൻ്റ് ആംഗിൾസാണ് അപ്പോൾ ഇത് രണ്ടിനും കൂടെ സം 180 ആണ് വരേണ്ടത് 180-ൽ നിന്ന് 60 സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെ 120 വരും ഇനി അതല്ല ഇവിടെ 120 കിട്ടിയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെ വരത്തുള്ളൂ 120 ഡിഗ്രിയേ വരത്തുള്ളൂ പിന്നെ അപ്പം നമുക്ക് ഇതിനകത്ത് ആംഗിൾസ് എല്ലാം നമുക്ക് കിട്ടി അപ്പോൾ ഇതാണ് റോംബസിൻ്റെ പ്രോപ്പർട്ടി ഇപ്പോൾ റോംബസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ സ്ക്വയർ എന്ന് പറയുമ്പം കറക്റ്റ് പെർപ്പെൻഡിക്കുലർ ആയിരിക്കും 4 ഈക്വൽ സൈഡ്സ് തന്നെയാണ് പക്ഷേ എല്ലാ ആംഗിൾസും എത്രയായിരിക്കും 90 ഡിഗ്രി വീതം വരും ആയിരിക്കും വരുന്നത് അല്ലേ പക്ഷേ റോംബസ് എന്ന് പറയുമ്പം അതെന്തായിരിക്കത്തില്ല അത് അതായത് അതിൻ്റെ ആംഗിൾസ് പെർപ്പെൻഡിക്കുലർ അല്ലേ ഓരോ സൈഡ്സും ഇതിനുള്ള 90 ഡിഗ്രി ആയിരിക്കത്തില്ല ഇങ്ങനെ ചെരിവൊക്കെ കാണും പക്ഷേ ഇതിൻ്റെ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും ഒരു റോംബസിനകത്ത് ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും അതുപോലെ തന്നെ അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് ഇതിൻ്റെ സം എത്രയായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും ഇത് രണ്ടിൻ്റെയും കൂടെ സം 180 ഡിഗ്രിയാണ് ഇത് രണ്ടിൻ്റെ കൂടെ സം 180 ആണ് ഇത് രണ്ടിൻ്റെ കൂടെ സം 180 ആണ് ഇത് രണ്ടിൻ്റെ കൂടെ സം 180 അഡ്ജസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന ആംഗിൾസിൻ്റെ സം മനസ്സിലായല്ലോ പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും ഇത്രയാണ് റോംബസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇനി നമുക്ക് റോംബസ് വരച്ചാലോ ട്രപ്പീസി നമുക്ക് അടുത്ത ക്വസ്റ്റിനകത്ത് ട്രപ്പീസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം വരുന്നുണ്ട് അപ്പം നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ റോംബസ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ രീതിയിലുള്ള ഒരു റോംബസ് നമുക്ക് വരയ്ക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം ഫസ്റ്റ് ഇതുപോലെ 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ലൈൻ നോട്ട്ബുക്കിൽ വരയ്ക്കുക അതിനുശേഷം എന്ത് ചെയ്യണം അതിനുശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് പറഞ്ഞ 60 ഡിഗ്രി തന്നിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു 60 ഡിഗ്രി ആംഗിൾ എടുക്കുക എന്നിട്ട് 6 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം ആർക്ക് വരച്ചിട്ട് അങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുക അതിനുശേഷം ഇവിടെ നിന്ന് 120 ഡിഗ്രി എടുക്കുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പഠിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ നമുക്ക് വരച്ച് നോക്കിയാലോ ഓക്കെ അപ്പോൾ 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു അതിനുശേഷം ആ അതിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് എന്ത് ചെയ്തു 60 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മളൊരു പോയിൻ്റ് കണ്ടുപിടിച്ചു 60 ഡിഗ്രി വരുന്ന ഒരു പോയിൻ്റ് ഇവിടെയാണ് ഇനി എന്ത് ചെയ്യണം ഇനി ഇവിടുന്ന് കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക ഓക്കെ അപ്പം നമുക്ക് 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത് അപ്പോൾ ഈ ലെങ്ത് എടുത്താലും മതി സ്കെയിലിൽ എടുക്കണമെന്നില്ല ഇത് 6 സെൻറ്റിമീറ്റർ ആണല്ലോ അല്ലേ നമ്മൾ 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ എവിടെ ആർക്ക് വരച്ചിരിക്കുന്നത് അല്ലേ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം ഈ എഡ്ജിൽ ഈ കോർണറിൽ നിന്ന് അപ്പോൾ ഈ പോ ഈ 60 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ കൂടെ പാസ് ചെയ്യണം കേട്ടോ എന്നാലേ 60 ഡിഗ്രി നമുക്ക് കിട്ടത്തുള്ളൂ യെസ് അപ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ലൈൻ കിട്ടി അല്ലേ ഇവിടെ എത്ര ഡിഗ്രി വന്നു 60 ഡിഗ്രിയും വന്നു ഇനി എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് നമ്മളിവിടെ റഫ് ഫിഗർ വരച്ചായിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര സോറി ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും വരുന്നത് ഇവിടുന്ന് 120 ഡിഗ്രിയിലായിരിക്കും ഇങ്ങോട്ട് വരുന്നത് ഇനി ഈ സൈഡ് നോക്കിയാലോ
ഇവിടുന്നും 120 ഡിഗ്രി ആയിരിക്കും അല്ലേ കാരണം ഇതിന്റെ അഡ്ജസന്റ് ആംഗിൾസിന്റെ സം എത്രയായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒരു ആംഗിൾ നമുക്ക് തന്നത് ഒരു ആംഗിൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് റോംബസിന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം റോംബസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് റോംബസിന്റെ ഫോർ സൈഡ്സും ഈക്വൽ ആണ് ഫോർ സൈഡ്സ് ഈക്വൽ ആണ് പിന്നെ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് പിന്നെ അഡ്ജസന്റ് ആംഗിൾസ് എന്താണ് അഡ്ജസന്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ തൊട്ട് അടുത്തടുത്ത് വരുന്ന ആംഗിൾസ് അതിന്റെ സം എത്രയാണ് 180 ഡിഗ്രിയാണ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് ഇത്രയും കാര്യങ്ങൾ റോംബസിനെ പറ്റി ഓർത്തിരിക്കണം കേട്ടോ ഇനി മുന്നോട്ടാണെങ്കിലും നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസിൽ അതൊക്കെ യൂസ്ഫുൾ ആണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഇവിടെ വെച്ച് 120 എടുക്കുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് 120 ഡിഗ്രി അങ്ങ് വരയ്ക്കാം 120 ഡിഗ്രി ഇതുപോലെ ഇവിടെ നമ്മൾ ആംഗിൾ എടുത്ത് മെഷർ ചെയ്ത പോലെ വരച്ചിട്ട് 6 സെൻറ്റിമീറ്റർ എടുത്ത് ഇങ്ങോട്ടും ആർക്ക് വരച്ചിട്ട് നമുക്കതങ്ങ് ജോയിൻ ചെയ്യാം എന്നിട്ട് ആ രണ്ട് ലൈൻസ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോംബസ് കിട്ടും ഓക്കെ ടീച്ചർ ഇതേപോലെ പ്രൊട്രാക്ടർ വെച്ചു എന്നിട്ട് 120 ഡിഗ്രി എവിടെയാണ് വരുന്നത് യെസ് ഇവിടെയാണ് 120 ഡിഗ്രി വരുന്നത് ഇനി എന്ത് ചെയ്യണം ഇനി 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ അങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കണം ഇതിന് കോമ്പസ് എടുക്കണം നിർബന്ധമില്ല കേട്ടോ കാരണം നമുക്ക് കറക്റ്റ് ഒരു പോയിന്റ് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ കൂടെ 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചാലും മതി കേട്ടോ സ്കെയിൽ എടുത്തിട്ട് വരച്ചാലും മതി അവിടെ കോമ്പസ് യൂസ് ചെയ്യണം നിർബന്ധമില്ല ഓക്കെ അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ആ ലൈൻ കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ള റോംബസ് നമ്മൾ വരച്ചു കഴിഞ്ഞു വരച്ചത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു റോംബസ് വരയ്ക്കുക എന്നിട്ട് നമുക്കിനി ചെയ്യേണ്ടത് ഈ റോംബസിൻ്റെ സെയിം ഏരിയയിൽ വരുന്ന ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാംഗിൾ വേണം റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിൻ്റെ പ്രത്യേകത എന്നാ ഒരു ആംഗിൾ 90 ഡിഗ്രി വരണം അല്ലേ ഇപ്പം നമ്മൾ അതിനെപ്പറ്റി നിങ്ങൾ ഇപ്പം ടെൻഷൻ ആവേണ്ട റൈറ്റ് ആംഗിൾ തന്നെ കിട്ടുമോ എന്ന് നോക്കണ്ട നമുക്ക് വേണ്ടത് സെയിം ഏരിയ ഈ റോംബസിനോട് സെയിം ഏരിയയിൽ വരുന്ന മറ്റൊരു ട്രയാംഗിളാണ് വേണ്ടത് അല്ലേ അപ്പം നമ്മൾ ഇതുവരെ കണ്ട ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഏതൊരു പോളിഗണിനെ നമുക്കൊരു ട്രയാംഗിളർ ഫോമിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ നമുക്ക് ഏത് ഒരു പോളിഗൺ തന്നാലും പോളിഗൺ എന്ന് പറഞ്ഞാൽ അത് ക്വാഡ്രിലാറ്ററൽ ആയാലും പെൻറ്റഗൺ ആയാലും ഹെക്സഗൺ ആയാലും ഏതായാലും നമുക്കതിനെ ഒരു ട്രയാംഗിളർ ഫോമിലേക്ക് മാറ്റാൻ പറ്റും അപ്പം നമുക്ക് ഫസ്റ്റ് എന്താണ് നമ്മൾ ചെയ്തത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ എന്താണ് കണ്ടത് നമ്മളതിനെ എന്ത് ചെയ്തു ഇതിനെ നമുക്ക് ഒന്ന് ഒരു ഡയഗണലോ അല്ലെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്യാം അല്ലേ ഈ ഒരു ഫിഗറിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം എന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിനെ ഇപ്പം ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ട്രയാംഗിൾ കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ട്രയാംഗിളിലും നമുക്കൊന്ന് അതിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് മാറ്റി കുറച്ചുകൂടെ ബേസിനോട് ബേസ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫിഗർ കിട്ടും അല്ലേ സെയിം ഏരിയ വരുന്ന രീതിയിൽ മറ്റൊരു ട്രയാംഗിൾ നമുക്ക് കിട്ടും ഇനി ആ ട്രയാംഗിൾ എന്താണെന്ന് നോക്കിയാൽ മതി റൈറ്റ് ട്രയാംഗിൾ ആണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലേ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ അപ്പോൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത് ടീച്ചർ ഇവിടെ നിങ്ങോട്ടൊരു ലൈൻ വരയ്ക്കാനായിട്ട് പോവാം ഓക്കെ അപ്പോൾ ടീച്ചർ ഇവിടെ ലൈൻ വരച്ചു ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ ഈ ലൈന് ഇപ്പോൾ ഈ ട്രയാംഗിള് കൺസിഡർ ചെയ്തു ഇതിൻ്റെ ഈ ലൈന് പാരലായിട്ട് ഈ പോയിന്റിൽ കൂടെ ഈ ട്രയാംഗിളിൻ്റെ തേർഡ് വെർട്ടെക്സ് ആയിട്ടുള്ള ഈ പോയിന്റിൽ കൂടെ നമ്മൾ എന്ത് വരയ്ക്കണം ഈ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം അല്ലേ അതിന് മുമ്പായിട്ട് ടീച്ചർ ഈ ബേസ് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക നമ്മൾ അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത് അപ്പം ബേസ് ആദ്യം നമുക്ക് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം കാരണം ഇത് എന്തായാലും ഒരു ട്രയാംഗിളർ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഈ റോംബസിനെ നമുക്കൊരു ട്രയാംഗിളർ ഫോമിലേക്ക് കൊണ്ടുവരാം അപ്പം അതിനായിട്ട് ഫസ്റ്റ് ടീച്ചറ് ഈ ബേസ് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് കേട്ടോ കുറച്ച് നീളത്തിൽ എക്സ്റ്റെൻഡ് ചെയ്തു യെസ് ഇനി എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ലൈനിന് പാരലായിട്ട് ഇതിൽ കൂടെ ഒരു ലൈൻ അങ്ങോട്ട് വരണം അപ്പം അതിനെന്ത് ഉപയോഗിക്കണം സെറ്റ് സ്കോർ യൂസ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്നോട് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ടീച്ചർ വാട്സപ്പിൽ ചോദിച്ചായിരുന്നു ഈ സെറ്റ് സ്കോർ യൂസ് ചെയ്യാതെ വെറുതെ സ്കെയിൽ ഉപയോഗിച്ച് പാരലൽ ലൈൻ വരച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് അപ്പം വെറുതെ എടുത്ത് വരച്ചാൽ പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് പ്രശ്നമില്ല കാരണം നിങ്ങളോട് ഫൈനൽ അവസാനം ഇതിൻ്റെ ഏരിയ മെഷർ ചെയ്യാൻ ചോദിക്കുന്നില്ല പക്ഷേ ചില ക്വസ്റ്റ്യൻസിനകത്ത് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ക്വസ്റ്റിനകത്ത് നമ്മൾ രണ്ട് ഫിഗർ തന്നിട്ട് നമ്മളോട് അതിൻ്റെ ഏരിയ മെഷർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഏരിയ മെഷർ ചെയ്യാൻ ചോദിക്കുമ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ അതിനകത്ത് ഹൈറ്റും അതുപോലെ തന്നെ ആ 1/2 BH എന്നുള്ള ഹൈറ്റും അതിൻ്റെ ബേസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുവാണ് നമ്മൾ മെഷർ ചെയ്യുക ചെയ്യുന്ന സ്കെയിൽ ഉപയോഗിച്ച് അപ്പം നമ്മൾ പാരലൽ സൈഡ് വരയ്ക്കുമ്പോൾ അതായത് ഇതിന് പാരലായിട്ട് വരയ്ക്കുമ്പം അത് കറക്റ്റ് സെറ്റ് സ്കോർ യൂസ് ചെയ്താലേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ കറക്റ്റ് വാല്യൂ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ
Yes. This is a parallel line. Now, we have to extend this line. We have to connect this line. Now, we have to connect this triangle. This parallel line is the vertex. Now, we have to connect this triangle. This triangle is the same area. We have to learn this. அதெப்படும் தரவாயிட்ட மனசுல ഉണ്ടായിരിക്കണം കേട്ടോ இப்போ இந்த வீடியோ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനു മുൻപത്തെ വീഡിയോ കണ്ടതിന് ശേഷമേ ഉള്ളൂ ഇങ്ങോട്ട് വരാവുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇത്രയായെങ്കിലും നിങ്ങൾക്ക് അത് ഡൗട്ട് ആയിട്ട് കിടക്കത്തുള്ളൂ അപ്പം ആ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരുക കേട്ടോ യെസ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി ടീച്ചർ ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസിയാ ടീച്ചർ ഈ പറയുന്നതൊന്നും നിങ്ങൾ കേക്ക് പോലെ ചെയ്യണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ യെസ് അപ്പോൾ ടീച്ചർ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ പാരലൽ ലൈനും ബേസും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ആ പോയിന്റിലേക്ക് എന്ത് ചെയ്തു ഒരു ലൈൻ വരച്ചു അല്ലേ അപ്പോൾ നോക്കിയേ അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെയൊരു ലൈൻ കിട്ടി അല്ലേ ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി എന്ത് കിട്ടി നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി എന്തിൻ്റെ ഏരിയ ഉള്ള ഈ റോംബസിൻ്റെ കൂടെ സെയിം ഏരിയ വരുന്ന രീതിയിലുള്ള മറ്റൊരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി പക്ഷെ നമുക്ക് എന്താണ് അറിയേണ്ടത് ഈ ട്രയാങ്കിൾ എന്താണോ എന്ന് അറിയണം റൈറ്റ് ആംഗിൾ ആണോ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ ആണോ എന്ന് അറിയണം അപ്പോൾ ഈ ട്രയാങ്കിൾ കാണുമ്പോൾ എന്തുണ്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പോലെയൊക്കെ തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം അല്ലേ ഓക്കെ ടീച്ചർ ഇവിടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നില്ല പ്രൊട്രാക്ടർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇത് നമ്മുടെ സെറ്റ് സ്ക്വയർ ഈ സെറ്റ് സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ ഡി ഭാഗം എത്ര ഡിഗ്രിയാണ് 90 ഡിഗ്രിയാണ് അപ്പോൾ ടീച്ചർ ഈ ട്രയാ നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ തന്നെ എന്ത് മനസ്സിലായി ഈ ട്രയാങ്കിളിൻ്റെ ഇവിടം അതായത് ഈ ടോപ്പ് കോർണർ അല്ലേ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ അതായത് റോംബസിനോട് സെയിം ഏരിയ വരുന്ന ട്രയാങ്കിൾ നമുക്ക് കിട്ടിയതിൻ്റെ ഈ ടോപ്പ് ആംഗിൾ ഇവിടുത്തെ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് 90 ഡിഗ്രിയാണ് കിട്ടുന്നത് അപ്പോൾ പിന്നെ ആ ട്രയാങ്കിളിൻ്റെ ഇതെത്രയാണ് ട്രയാങ്കിൾ സോറി ആ ട്രയാങ്കിൾ എന്ത് തരം ട്രയാങ്കിളാണ് റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളാണ് അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏതാണ് ടീച്ചർ മാർക്ക് ചെയ്ത് കാണിക്കാം നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇത് 60 ഡിഗ്രിയാണ് ഇത് 90 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും ഇത് 30 ഡിഗ്രി ആയിരിക്കും അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്താ നമ്മൾ ചെയ്തത് നമ്മൾ റോംബസ് വരച്ചു റോംബസ് വരച്ചതിന് ശേഷം റോംബസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു അല്ലേ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ഭാഗം അല്ലേ ഒരു ഭാഗത്തെ ആ ട്രയാങ്കിളിനെ നമ്മൾ ബേസിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു വേറെ സെയിം ഏരിയ വരുന്ന രീതിയിൽ വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി റോംബസിൻ്റെ സെയിം ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ കിട്ടി ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിൾ എന്താണോന്നാ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ ആണോന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് മെഷർ ചെയ്യുമ്പോൾ ഇത് 90 ഡിഗ്രി കിട്ടുന്നുണ്ട് അപ്പോൾ എന്താണ് അപ്പം ഈ കിട്ടുന്ന ട്രയാങ്കിൾ എന്ത് തരം ട്രയാങ്കിളാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് ക്ലിയർ ആയല്ലോ അല്ലേ ക്വസ്റ്റ്യൻ അപ്പോൾ എല്ലാവരും മിസ്റ്റേക്ക് ഒന്നും കൂടാതെ നീറ്റായിട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് ഇത് വരയ്ക്കണം കേട്ടോ എന്നിട്ട് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഷെയ്ഡ് ചെയ്തുകൂടെ വെച്ചേക്കാം ഓക്കെ അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ആൻസർ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം ദ ആംഗിൾ അറ്റ് ദ ടോപ്പ് വെർട്ടെക്സ് of the triangle is 90 degree ededa the angle at the top vertex of the triangle is 90 degree appo namukku endu kitti oru right angle de triangle namukku kitti appo itreyullo namukku next question like poga